ഒറ്റമുറി ഷെഡിൽ ആലംബമില്ലാതെ കഴിഞ്ഞിരുന്ന രോഗികളായ ദമ്പതികൾക്കും വയോധികയ്ക്കും ആശ്രയമൊരുക്കി സാമൂഹ്യനീതി വകുപ്പ് ശങ്കരനും ഭാര്യശാന്തിയും കാലങ്ങളായി മുംബൈയിൽ കരിക്ക് കച്ചവടം നടത്തിയാണ് ജീവിച്ചിരുന്നത് മക്കളില്ലാത്ത ഇവർ കുറച്ചുനാൾ മുമ്പാണ് നാട്ടിലെത്തിയത് ഇടിഞ്ഞു വീഴാറായ ഒറ്റമുറി ഷെഡിലായിരുന്നു ഇവരുടെ താമസം ശങ്കരൻ പക്ഷാഘാതത്താൽ കിടപ്പിലായതോടെയാണ് ഇവരുടെ യഥാർത്ഥ ദുരിതം ആരംഭിച്ചത് ശാന്തിയും ഏറെക്കാലമായി വിവിധ രോഗങ്ങളാൽ വലയുകയാണ് സുമനസുകളുടെ സഹായത്തോടെയായിരുന്നു ഇവർ വന്നിരുന്നത് ശാന്തിയുടെ അമ്മയായ വള്ളിയമ്മയെന്ന വയോധികയും സമീപത്ത് ഒറ്റയ്ക്ക് താമസിച്ചുവരുന്നതായി സാമൂഹ്യനീതി ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ അവരെയും ഒന്നിച്ച് പുനരധിവസിപ്പിക്കാൻ കളക്ടർ ടി വി അനുപമ നിർദ്ദേശം നൽകുകയായിരുന്നു വള്ളിയമ്മയെയും ശാന്തിയെയും ശങ്കരനെയും രാമവർമ്മപുരത്തെ വൃദ്ധമന്ദിരത്തിലേക്കാണ് എത്തിച്ചത് കഴിഞ്ഞ ദിവസം ഇവർ താമസിച്ച ഷട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ മാനസിക രോഗി ശാന്തിയെയും ശങ്കരനെയും വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് ഇവരുടെ ജീവിതം സാമൂഹിക നീതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റു മക്കളെ വരുത്തി വള്ളിയമ്മയുടെ സംരക്ഷണം ഉറപ്പാക്കാനാണ് സാമൂഹിക നീതി വകുപ്പിന്റെ നീക്കം ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ കെ ജി വിൻസെന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ്മാരായ ബിനി സബാസ്റ്റ്യൻ മാർഷൽ സി രാധാകൃഷ്ണൻ അരിമ്പൂർ പഞ്ചായത്ത് ജനപ്രതിനിധികൾ എന്നിവരെല്ലാമാണ് ആശ്രയമില്ലാതെ ജീവിച്ചിരുന്ന പേരെയും പുനരധിവസിപ്പിക്കാൻ നേതൃത്വം നൽകിയത് ടി സി വി ന്യൂസ് തൃശൂർ